ഹാവ് എവരിവൺ, വെൽക്കം ബാക്ക് ടു ഹാക്ക. ഐ ആം റിസ്വാൻ റംസാൻ അഹമ്മദ്. ഇത് നമ്മുടെ യൂട്യൂബ് മാർക്കറ്റിംഗ് സീരീസിന്റെ കണ്ടിന്യൂഷൻ ആണ്. ആൻഡ് അതിൽ തന്നെ ഹൗ ടു ഒപ്റ്റിമൈസ്, അല്ലെങ്കിൽ നിങ്ങളുടെ യൂട്യൂബ് ചാനൽ എങ്ങനെ ഒപ്റ്റിമൈസ് ചെയ്യാം എന്നുള്ളതിൻ്റെ കണ്ടിന്യൂഷൻ ആണ് ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. നിങ്ങൾ ആദ്യത്തെ വീഡിയോ കണ്ടിട്ടില്ല എന്നാണെന്നുണ്ടെങ്കിൽ പ്ലീസ് മേക്ക് ഷുവർ നിങ്ങൾ ആ വീഡിയോ ഇവിടെ കണ്ടിട്ടുണ്ട്, കാരണം നിങ്ങൾ എങ്ങനെ ഇവിടെ എത്തുന്നുള്ളത് നിങ്ങൾക്ക് ഐഡിയ അറിയുന്നുണ്ടാവില്ല. സോ നിങ്ങളിപ്പോഴുള്ളത്, അല്ലെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ ചെയ്യാനായിട്ട് പോകുന്നത് യൂട്യൂബ് ഒപ്റ്റിമൈസേഷൻ്റെ ആദ്യത്തെ സ്റ്റെപ്പാണ്, അതായത് ലേ ഔട്ട് സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, സോ എങ്ങനെ ലേ ഔട്ട് സെറ്റ് ചെയ്യാം? നിങ്ങൾ യൂട്യൂബ് ക്രിയേറ്റർ സ്റ്റുഡിയോയിലാണ് ഉള്ളത്. ഇവിടെ കസ്റ്റമൈസേഷനിലേക്ക് വന്നിട്ട് നമ്മളിവിടെ ലേ ഔട്ട് ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. ഈ ലേ ഔട്ടിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ കാണാം രണ്ട് സെഗ്മെൻറ്റ് അവിടെയുണ്ട്. ഓക്കെ, വീഡിയോ സ്പോട്ട്ലൈറ്റ് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്, അതേപോലെ തന്നെ ഫീച്ചേർഡ് സെക്ഷൻസ് പറഞ്ഞിട്ടുണ്ട്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഒരു കാര്യം കൂടെ അവിടെ ആഡ് ചെയ്തിട്ടുണ്ട്, റെക്കമെൻഡേഷൻസ് ഫോർ യുവർ വ്യൂവേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സാധനം കൂടെ അവിടെ കാണുന്നുണ്ടോ നിങ്ങൾക്ക്? ഓക്കെ, സോ എന്താണ് ഈ ഓരോ കാര്യങ്ങളും നമുക്ക് എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്യാം. സോ ആദ്യത്തെ കാര്യം, നിങ്ങളിപ്പോൾ സ്ക്രീനിൽ ഒരു യൂട്യൂബ് ചാനലിൻ്റെ ഹോം കാണുന്നുണ്ടാവും, അതല്ല ഒരു സെർച്ച് പേജ് നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ടാവും, ഇവിടെ കാണുന്നുണ്ടാവും. സോ ഇവിടെ നിങ്ങൾക്ക് കാണാം ഈ ചാനൽ നിങ്ങൾ ഓപ്പൺ ചെയ്ത പാട് മേലെ ഒരൊറ്റ ഒരു വീഡിയോ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, അങ്ങനെ തന്നെ നിൽക്കുന്നുണ്ട്. ഓക്കെ, സോ ഈ ഒരു വീഡിയോ ആദ്യം നിങ്ങളുടെ ചാനൽ അഥവാ വേറൊരാളുടെ ചാനലിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ നിങ്ങൾ ആദ്യം മേലെ സ്റ്റാൻഡ് ഔട്ട് ആയി നിൽക്കുന്ന സ്പോട്ട്ലൈറ്റ് ആയിട്ട് നിൽക്കുന്ന വീഡിയോ നമ്മൾ എന്ത് പറയും, സ്പോട്ട്ലൈറ്റ് വീഡിയോ എന്ന് പറയാം അല്ലേ, സിമ്പിളായിട്ട്. സോ ഈ സ്പോട്ട്ലൈറ്റ് വീഡിയോ രണ്ട് തരത്തിൽ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഒന്ന്, നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരാൾ നിങ്ങളുടെ പേജിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ അവർക്ക് കാണിക്കാനായിട്ട് സ്പെസിഫിക്കലി ഒരു വീഡിയോ നിങ്ങൾക്ക് എന്തെങ്കിലും സെറ്റ് ചെയ്ത് വെക്കാം. ഇനി അതല്ല, ഓൾറെഡി സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളൊരു യൂസർ, അതായത് അവരെ റിട്ടേണിങ് യൂസർ എന്ന് പറയും, ഈ റിട്ടേണിങ് യൂസർ വരുന്ന സമയത്ത് നിങ്ങൾ ഏത് വീഡിയോ കാണിക്കണം എന്നുള്ളതും നിങ്ങൾക്ക് സെറ്റ് ചെയ്യാം. ഓക്കെ, ഓപ്ഷണലാണ്, നിങ്ങളിതൊന്നും സെറ്റ് ചെയ്യാതിരിക്കും കൂടെ ചെയ്യാം. പക്ഷേ ദിസ് ഇസ് ആക്ച്വലി ഗുഡ്, അതായത് ആദ്യമായിട്ട് നിങ്ങളുടെ ചാനലിലേക്ക് വരുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ അവർക്ക് നിങ്ങളുടെ ചാനലിൽ ട്രെയിലറോ നിങ്ങളുടെ ഏറ്റവും ബെസ്റ്റ് വീഡിയോ കാണിച്ചുകൊണ്ട് അവരെ ഇംപ്രസ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യും, സാധിക്കും ഇവിടെ. സോ അത് സെറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, ലേ ഔട്ടിൽ വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് ഓപ്ഷൻ ഇസ് ചാനൽ ട്രെയിലർ ഫോർ പീപ്പിൾ ഹു ഹാവ് ഇൻ സബ്സ്ക്രൈബ് എന്നുള്ളതാണ്. സോ അവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത യൂസർക്ക് കാണിച്ചു കൊടുക്കാനുള്ള ഒരു വീഡിയോ നിങ്ങൾക്ക് അവിടെ എന്ത് ചെയ്യാം, ചൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അതിന് താഴെയായിട്ട് ഫീച്ചേർഡ് വീഡിയോ ഫോർ റിട്ടേണിങ് സബ്സ്ക്രൈബേഴ്സ് എന്ന് കാണാം. അത് നിങ്ങളുടെ ചാനലിലേക്ക് വരുന്ന യൂസേഴ്സ്, ഓൾറെഡി സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള യൂസേഴ്സിന് ഏത് വീഡിയോ കാണിക്കണം, ലെറ്റ്സ് നിങ്ങൾ ഓരോ പ്രാവശ്യം വീഡിയോ അപ്ലോഡ് ചെയ്തതിനു ശേഷം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വീഡിയോ ആണെന്ന് എന്ത് ചെയ്യാം, അവിടെ നിങ്ങൾക്ക് ചൂസ് ചെയ്തിടണം, കാരണം അവരത് കണ്ടോട്ടെ എന്ന് വെച്ച രീതിയിലേക്കായിട്ടും. സോ ഇങ്ങനെ എന്ത് ചെയ്യാം, ആദ്യത്തെ സെക്ഷൻ നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യാം. സോ സ്പോട്ട്ലൈറ്റ് വീഡിയോ ഇസ് ദ ഫസ്റ്റ് വൺ. സോ വൺസ് അത് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ചാനലിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾ ഈ കാണുന്ന എല്ലാ ചാനൽസിലുള്ളത് പോലെയും നിങ്ങൾക്ക് ഇനീഷ്യലി ഒരു വീഡിയോ അവിടെ കാണാനായിട്ട് പറ്റും. അടുത്ത കാര്യം സെക്ഷൻസ് ആണ്, എങ്ങനെ സെക്ഷൻസ് സെറ്റ് ചെയ്യാം എന്നുള്ളത് നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം. സോ അൺടിൽ ദെൻ, ടേക്ക് കെയർ, സ്റ്റേ ട്യൂൺഡ് ആൻഡ് സീറോ പിച്ചേഴ്സ്.